ഞാൻ എലീന പടിക്കൽ. ചന്ദ്രികയല്ലേ? ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട്, ഞാൻ ആരാണ്, എന്താണ്, എവിടുന്നാണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ള അല്ലേ. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു ഇപ്പോഴൊക്കെ? കുട്ടിക്കാലത്ത് അമ്മയും അപ്പയൊക്കെ എന്നെ അടിച്ച വളർത്തിയിട്ടുള്ളത്. ആണോ? ഇത് ആശ്ചര്യമായിരിക്കുന്നു. സ്കൂളില് നോട്ട്സ് ഒന്നും അധികം എഴുതാത്ത ടൈപ്പായിരുന്നു, പക്ഷെ മാർക്കൊക്കെ നന്നായിട്ട് മേടിക്കും. എന്തോ അപ്പൊ എട്ടിന് ഒമ്പതിലോ? ചില ക്ലാസ്സിൽ തറോ ഇട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? ഞാൻ അതുകൊണ്ട് അതിന്റെ എല്ലാ നന്മകളും ഇപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നല്ല തങ്കപ്പെട്ട സ്വഭാവം, ഇടഞ്ഞ തന്നെ ചന്തമറിയുടെ സ്വഭാവം. സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ മാക്സിമം പോയാൽ എനിക്കൊരു ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ടോട്ടലി മീഡിയ ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? ആൻഡ് അന്ന് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഇരുന്നവരൊക്കെ ഇപ്പൊ വലിയ വലിയ നിലയിലാണ്. ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ ആയിട്ട് ഞങ്ങൾ മൂന്നാർ പോയപ്പോ അവിടെ ഏഷ്യാനെറ്റ് ന്യൂസ് കവർ ചെയ്യാൻ വന്നു. ഓഹോ, അങ്ങനെ ഇത്ര ഡെവലപ്മെന്റ്സ് ഉണ്ടായോ? ഹേ കാക്കുല, അത് കേട്ടിട്ടുണ്ട്. ബിക്കോസ് ഞാൻ അവിടെ കിടന്ന് വൻ അലമ്പായിരുന്നു. അവിടെ സ്റ്റേജിൽ കിടന്ന് ഓടി കളിക്കുന്നു. ലേശം മെന്റൽ ഉണ്ടോ എനിക്ക് സംശയിക്കുന്നവരുണ്ടേ? വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. ഫുൾ ഓടി നടക്കുന്ന ഒരു കാഴ്ച അവർ കണ്ടപ്പോ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ ഒരാളെ വേണം, അപ്പം മോളെ ഒന്ന് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. ഓ, എനിക്ക് അപ്പോഴേ തോന്നി. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പൊ അങ്ങനെ നോക്കാതെ വന്നിട്ട് ഏഷ്യാനെറ്റില് ആദ്യമായിട്ട് ബട്ടർഫ്ലൈസ് വന്നിട്ട് ഒരു ഷോ ചെയ്യുന്നതാ. ആണല്ലേ, എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണും. ബെസ്റ്റ് ആങ്കറിനുള്ള അവാർഡ് കിട്ടിയത് ഏഷ്യാനെറ്റിൽ ഫസ്റ്റ് ചെയ്ത പ്രോഗ്രാം ആണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെസ്റ്റ് എടുക്കാണ്ട് ഷോസ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഒട്ടുമുക്ക് എല്ലാ ചാനലിലും, ഏഷ്യാനെറ്റ്, സൂര്യ, ഏഷ്യാനെറ്റ് പ്ലസ്, കിരൺ ടിവി. രാവിലെ പുട്ടാന്നല്ലയോ കഴിച്ചേ? അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, നല്ല തള്ളി ഇറക്കുന്നോണ്ട് ചോദിച്ചതാ. കൂടാതെ എഫ് എമ്മിലും വർക്ക് ചെയ്തു, ഏഷ്യാനെറ്റിന്റെ എഫ് എമ്മിലും വർക്ക് ചെയ്തു. നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു കൂടി കൂടി വരും. നീ ഏതായാലും പറയും. ഞാൻ ഒന്നും പറയുന്നില്ല. അത് പോട്ടെടാ, അവൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്.